ഇനീഷ്യൽ മീറ്റിംഗ് അരവിങ്സുമായിട്ട് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു ബ്രീഫ് ഐഡിയ റിഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കിട്ടിയിരുന്നു. എങ്ങനെയാണ് ആ ഒരു പ്രൊജക്ടിന്റെ ഫ്ലോ, അതിന്റെ സ്ക്രിപ്റ്റിംഗ് എങ്ങനെ വേണം എന്നുള്ളൊരു ബ്രീഫ് ഐഡിയ എനിക്ക് അരവിങ്സ് ടീം മെമ്പേഴ്സിന്റെ നിന്ന് കിട്ടിയിരുന്നു. ബട്ട് എന്നാൽ പോലും എല്ലാ പ്രൊജക്ടിന്റെയും ഇനീഷ്യൽ സ്റ്റേജിൽ സ്ക്രിപ്റ്റിംഗ് ആണ് അതിന്റെ ഒരു കോർ ഏരിയ ആയിട്ട് വരിക. കാരണം എന്റെ ടീമിനോ എനിക്കോ ഈ ഓയിൽ റിഗിൽ നേരിട്ട് പോയി പരിചയമോ അല്ലെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ്സ് എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നതിന്റെ ഒരു ഫ്ലോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ദീപു സാറിൽ നിന്നും അരവിങ്സ് ടീമിൽ നിന്നും കിട്ടിയ ഇൻപുട്സ് വെച്ചിട്ടാണ് ആ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്കും അത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഞാൻ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അത് അവർക്ക് എൻ്റെ ടീം മെമ്പേഴ്സിന് മനസ്സിലാവണം, അത് അത് ഫോളോ ചെയ്തിട്ട് വേണം അവർക്ക് ആ പ്രൊജക്റ്റ് തന്നെ അല്ലെങ്കിൽ ആ ഒരു ബിൽഡ് തന്നെ ഡെവലപ്പ് ചെയ്യാൻ. അതെല്ലാം എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ബട്ട് എനിക്ക് കിട്ടിയ ഇൻപുട്സ് വെച്ചിട്ട് എനിക്ക് തന്ന അരവിങ്സ് ടീമിൻ്റെ നിന്ന് കിട്ടിയ റെഫറൻസസ് എല്ലാം വെച്ചിട്ട് സ്ക്രിപ്റ്റ് ഭംഗിയായിട്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നീടുള്ള പ്രോസസ്സിലെല്ലാം തന്നെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാം, എൻ്റെ ടീമും അതെ ക്ലയൻറ്റ് സൈഡിൻ്റെ അരവിങ്സിൻ്റെ ടീമും അതെ കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു ബിൽഡ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ടു മൊഡ്യൂൾസ് തന്നെ നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വളരെ ആവേശത്തോടെ ഈ പ്രൊജക്ട് എടുക്കുമ്പോഴും ഇതിനകത്തിൻ്റെ വലിയ വെല്ലുവിളി, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ റിഗ് എന്നത് കേട്ട് മാത്രമേ ഞങ്ങളെ ടീമിൽ എല്ലാവർക്കും പരിചയം ഉണ്ടായിരുന്നുള്ളൂ. റിഗിൽ പോയവരോ ആരും നേരിട്ട് പോലും പരിചയം ഉണ്ടായില്ല. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്ത് എടുക്കുമ്പോൾ എങ്ങനെ വരും, എസ്പെഷ്യലി അതിൻ്റെ ബഡ്ജറ്റിംഗ് പാർട്ടിൽ, ഇനീഷ്യലി ബഡ്ജറ്റിംഗ് പാർട്ടിൽ എടുക്കുമ്പോൾ എന്തോരം വർക്ക് വരും എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഡിജിറ്റൽ ടീം ക്രിയേറ്റ് ചെയ്യുകയാണ്, അതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനാവുമ്പോൾ അത് ഏറ്റവും അതിൻ്റെ പെർഫെക്റ്റിലാവണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൺസേൺ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പോണ വഴിയിലേക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റി. ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ടീം തന്നെ തനിയെ ആ പ്രൊജക്റ്റ് ഏറ്റെടുത്തു. അവർ രാത്രിയും സൺഡേസിലും ഹോൾഡേസിലൊക്കെ ഇരുന്ന് ആ പ്രൊജക്ട് തീർക്കുന്നതാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റിയത്. ഇതിലെ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നേരിട്ടൊരു പ്രശ്നം, ഇപ്പൊ ഒരു ഓയിൽ റിഗ് എന്ന് പറയുന്ന സ്ഥലം സാധാരണ രീതിയിൽ ഒരാൾക്ക് പോയി മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളൊരു സാധാരണ വി ആർ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ട്വിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യാറുള്ളത് അതിന്റെ ഫിസിക്കൽ സ്പേസിൽ, റിയൽ സ്പേസിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി റെഫറൻസുകൾ എടുത്ത് വേണമെങ്കിൽ ഷൂട്ട് ചെയ്തും ലിഡാറിൽ സ്കാൻ ചെയ്തും ഒക്കെ അതിന്റെ റെഫറൻസ് കൊണ്ടുവന്ന് അതിന്മേൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അതിനൊരു പോസിബിലിറ്റി ഇല്ലായിരുന്നു. നമുക്ക് പോകാൻ സാധിക്കാത്ത, കാണാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് അതിന്റെ റെഫറൻസുകൾ ഫിസിക്കലി കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തിന്റെ ഡിജിറ്റൽ ട്വിൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച്. പക്ഷേ അവിടെ അരവിങ്സ് ടീമിലെ അധ്യാപകരുമായിട്ട്, പ്രത്യേകിച്ച് ദീപു സാറുമായിട്ടൊക്കെ ഉള്ള ഒരു കോർഡിനേഷൻ, അവരുടെ ഇൻപുട്ട് എടുത്ത് അവരുടെ നിന്ന് കിട്ടുന്ന റെഫറൻസുകൾ അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ, അവരുടെ ഓയിൽ റിഗിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ അവിടെ നിന്നുള്ള റെഫറൻസുകളൊക്കെ എടുത്ത് അത് ചെയ്യുക എന്നുള്ളതായിരുന്നു ചലഞ്ച്. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് ചിലപ്പോൾ പിന്നെയും പിന്നെയും കറക്റ്റ് ചെയ്യേണ്ടി വരും, റീഡു ചെയ്യേണ്ടി വരും. ചെയ്ത് കാണിച്ചതിന് ശേഷം അപ്പോഴായിരിക്കും ചിലപ്പോൾ അതിനകത്തൊരു ഒരു ഒരു മാറ്റം വരാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല അതിൽ ഒരു പ്രത്യേക ഏരിയ ഇരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് റീവർക്ക് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ഈ മൾട്ടിപ്പിൾ ടൈംസ് റീവർക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴും അത് ഒരു ബോറിംഗ് പരിപാടിയായിട്ട് നോക്കിയില്ല. കാരണം എന്താ കഴിഞ്ഞാൽ, ഇതിന് ഏറ്റവും പൂർണ്ണതയിൽ ഇങ്ങനെ ഒരു പ്രോജക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ചായിട്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയായിട്ടും എടുക്കാൻ എക്സാറോറൈസണലിലെ ഡെവലപ്പേഴ്സിനും ഡിസൈനേഴ്സിനും സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വളരെ കൗതുകപൂർവ്വം കണ്ട ഒരു കാര്യം. ഇതിന്റെ ഇന്ററാക്ഷൻസിന്റെ കാര്യത്തിൽ, വരുന്ന ഓരോ ഇന്ററാക്ഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും, ഈ റിഗിനുള്ളിൽ നടക്കുന്ന ഫംഗ്ഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതേ ചലഞ്ച്, ഇതേ വെല്ലുവിളി ഡെവലപ്പേഴ്സും ഡിസൈനേഴ്സും നേരിട്ടിട്ടുണ്ട്. ഒരു പുതിയ ടീമിനെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ അരോവിങ്സ് റിഗ് എന്നുള്ളത്. അപ്പോ എനിക്ക് ഇത് ഡിസൈനിങ്ങിലും ഡെവലപ്മെന്റിലും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് അരോവിങ്സ് റിഗിന്റെ ഒരു സിമുലേഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നേ വരെ കാണാത്ത എക്യുപ്മെന്റ്സും ഡിവൈസസും എല്ലാം ഡിസൈൻ ചെയ്യേണ്ട ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. സോ എനിക്ക് അവർക്ക് കാണിക്കാൻ ഒരു റെഫറൻസ് പോലും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല, ഓൺലൈൻ ആയാലും. സോ എനിക്ക് ദീപു സാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റെഫറൻസ് തരാനാണെങ്കിലും, ഇപ്പോൾ ടീമിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്യാനാണെങ്കിലും ദീപു സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെൻറ്റിലായാലും ഒരുപാട് സിമുലേഷൻസും വാക്ക് ത്രൂ എല്ലാം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിന് ഒരുപാട് സിമുലേഷൻ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ആ മെഷീൻസ് വർക്ക് ചെയ്യുന്നതിന് പോലും അറിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ അതിനും ദീപു സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനിങ് ടീമിൽ നിന്നും ഡെവലപ്മെൻറ്റ് ടീമിൽ നിന്നും എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. റെഫറൻസുകളുടെ കുറവുകളും പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത കുറേ മെഷീനറീസും അതിൻ്റെ പ്ലേസ്മെൻറ്റും ഒക്കെ ആയിരുന്നു നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ചസ്. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മളത് വി ആറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രെയിം ഡ്രോപ്പ്, ക്വാളിറ്റി ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തായിരുന്നു. അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ചലഞ്ചസ് ആയിരുന്നു. അതൊക്കെ പ്രോപ്പർ കോർഡിനേഷൻ വെച്ചിട്ടും പിന്നെ നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ട് വെച്ചിട്ടും നമ്മളത് മറികടന്നു എന്നുള്ളതാണ്.